മെഷീനിങ്ങ് അറിയാം നമ്മൾ കൺവെൻഷൻ മെഷീനെങ്കിൽ വർക്ക് പീസ് ഉണ്ടാവും വർക്ക് പീസിൻ്റെ മുകളിൽ ടൂൾ റൊട്ടേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലീനിയർലി മോഷൻ ചെയ്തിട്ടോ ആണ് നമ്മൾ നോർമലി അതിൻ്റെ അതിന് മെറ്റീരിയൽ റിമൂവ് ചെയ്തെടുക്കുന്നത് ആ കൺവെൻഷൻ മെത്തേഡ് വരുന്ന സമയത്ത് ടൂൾ ഒക്കെ വളരെ കൂടുതലായിരിക്കും അതുപോലെ വളരെ വലിയൊരു കട്ടുകൾ മാത്രം നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഒന്നും നമുക്ക് മെറ്റീരിയൽ റിമൂവൽ പോസിബിളല്ല അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ പൊതുവേ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിലേക്ക് പോവുക ഇൻ ഇലക്ട്രിക് ഡിസ്റ്റാർജ് മെഷീനിങ് എ സ്പാർക്ക് ഇറോഷൻ ഇസ് ദ സെയിം ആസ് ഹാവിങ് എൻ ഇലക്ട്രിക് ഷോട്ട് ദാറ്റ് ബേൺസ് എ സ്മോൾ ഹോൾ ഇൻ ദ പീസ് ഓഫ് മെറ്റൽ ഇറ്റ് കോണ്ടാക്ട് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ഈ കാണുന്നതാണ് ടൂള് ഇവിടെ വർക്ക് പീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക് മെഷീൻ കാണാൻ പറ്റും സ്പാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്ലാസ്മ ഏരിയ കണ്ട് ക്രിയേറ്റ് ചെയ്യും അഥവാ അയനേസ്ഡ് സോൺ എന്ന് പറയും ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ഡൈ ഇലക്ട്രിക് മീഡിയ ഉണ്ട് അയോണൈസ്ഡ് കൂടി നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും തമ്മിൽ കൊളീഡ് ചെയ്ത് ഇവിടെ ഒരു പ്ലാസ്മ കണ്ടീഷൻ വരും അത് കാരണം ഇവിടെയുള്ള മെറ്റീരിയൽസ് ആ തെർമൽ എനർജി കാരണം മെൽറ്റഡ് സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും നമുക്കത് റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം ഇതാണൊരു ഇ ഡി എമ്മിൻ്റെ നോർമൽ വർക്കിംഗ് സ്റ്റൈൽ ആൻഡ് ഇ ഡി എം ഇസ് എൻ ഇലക്ട്രോ തെർമൽ നോൺ ട്രഡീഷണൽ മെഷീനിങ് പ്രോസസ് വെർ ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ് ടു ജനറേറ്റ് ഇലക്ട്രിക് സ്പാർക്ക്

ബാക്കി ഏത് മെറ്റീരിയൽ ഇപ്പം ഹൈ സ്ട്രെങ്ത്ത് ഉള്ള ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഹൈ ഉള്ള മെറ്റീരിയലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇ ഡി എം വെച്ചിട്ട് മെഷീൻ ചെയ്യാം അതുപോലെ തന്നെ ഇ ഡി എം ഉപയോഗിച്ച് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ നാറോ ആയിട്ടും ജിയോമെട്രീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇ ഡി എം ചെയ്യുന്ന വർക്ക് പീസായാലും ടൂൾ ആയാലും അതും മെറ്റൽ ഇലക്ട്രിക് കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കണം അഥവാ നമുക്കൊരു ഇൻസുലേറ്റീവ് മെറ്റീരിയൽ ഇ ഡി എം വെച്ചിട്ട് മെഷീൻ ചെയ്യാൻ സാധിക്കില്ല രണ്ട് വിധത്തിലാണ് നമ്മൾ ഇഡിയം വെച്ചിട്ട് മെഷീനിങ് ചെയ്യുന്നത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംഡ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ പെർഷെയ്പ്പ്ഡ് പ്രീഷെയ്പ്ഡ് ഇലക്ട്രോഡ് എന്ന് പറയാം ഈ കേസിലാണെങ്കിൽ നമുക്കിപ്പോൾ ഏത് ഷേപ്പിലാണോ താഴെ മെഷീനിങ് ചെയ്യേണ്ടത് അതിന് കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നമ്മൾ ടൂൾ ഡിസൈൻ ചെയ്തെടുക്കണം അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് മെഷീനിങ് സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ മെത്തേഡിൽ നമ്മളൊരു കണ്ടിന്യൂസ്ലി ട്രാവലിംഗ് വെർട്ടിക്കൽ വയർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വളരെ ഡയമീറ്റർ വളരെ കുറവായിരിക്കും ഒരു നീഡിൽ പോലെ പോലെയുണ്ടാവുക ഇത് ഓരോ സ്ഥലത്ത് പോയി കറക്റ്റ് ഷേപ്പിൽ മെറ്റൽ റിമൂവ് ചെയ്തിട്ട് തിരിച്ചുവരും അഥവാ ഓരോ ഏരിയ വളരെ സ്പെസിഫിക് ഏരിയയിൽ കുറേ തവണ പോയി 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 ഏതാണ് ഡിസൈൻ ഷേപ്പ് അതിന് കണക്കായിട്ട് നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് കണ്ടിന്യൂസ് ട്രാവലിംഗ് വെർട്ടിക്കൽ വയർ ഇലക്ട്രോൺ ഉണ്ടാകും സംഭവിക്കുന്നത് ഈ രണ്ട് വിധത്തിലാണ് നമ്മൾ മെഷീൻ ചെയ്യുക ആദ്യത്തെ കേസിലാണെങ്കിൽ ഏത് ഷേപ്പ് ആണോ വേണ്ടത് അതിന് കണക്കായിട്ട് നമ്മൾ ടൂളും അതുണ്ടാക്കിയെടുക്കണം രണ്ടാമത്തെ കേസാണെങ്കിൽ ഒരു ടിപ്ഡ് ടൂളാണ് ഉണ്ടാവുക ഡയമീറ്റർ വളരെ കുറഞ്ഞ ഒരു നീഡിൽ ടൈപ്പ് ടൂളാണ് ഉണ്ടാവുക അത് ഓരോ പോയിന്റിലും പോയി നമ്മൾ ഷേപ്പിന് കണക്കായി കട്ട് ചെയ്ത് വരികയാണ് ചെയ്യുക ആൻഡ് ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് പ്രോസസ്സിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നോർമലി നമ്മൾ ടൂളിന് നെഗറ്റീവും വർക്ക് പീസിന് പോസിറ്റീവുമാണ് കൊടുക്കുന്നത് ജോബിന് അതേപോലെ ഇത് എപ്പോഴും വർക്ക് പീസ് നമ്മളൊരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിൽ ഉണ്ടാവുക ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ടാവുക അതിന് വേണ്ടത് രണ്ട് പാരാമീറ്റേഴ്സാണ് വോൾട്ടേജും കറണ്ടും അതിൻ്റെ ഷേപ്പ് ഏകദേശം നോക്കി വെക്കുക വോൾട്ടേജ് ഒരു സ്പെസിഫിക് പിരീഡിൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഫ് സ്റ്റേജ് ഉണ്ട് ടൈം ഓഫ് ചെയ്യുന്നുണ്ട് വീണ്ടും അതേ വോൾട്ടേജ് അപ്ലൈ ചെയ്യും പിന്നെ ഓഫ് ചെയ്യും പിന്നെ ഓൺ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് കറസ്പോട്ടിങ്ങിന് നമുക്ക് കിട്ടുന്ന കറൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്കിനി ഇ ഡി എമ്മിൻ്റെ ഓരോ സ്റ്റേജസ് നോക്കാം ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ടൂളിൻ്റെ നെഗറ്റീവ് ചാർജും വർക്ക് പീസിന് പോസിറ്റീവ് ചാർജും കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് വരുന്നത് കൊണ്ടാണ് മെറ്റീരിയൽ നമുക്ക് അയോണൈസ്ഡ് സ്റ്റേജിലേക്ക് മാറ്റാൻ പറ്റുന്നത് ബോത്ത് ടൂൾ ആൻഡ് വർക്ക് പീസ് മെറ്റീരിയൽ ആർ ടു ബി കണ്ടക്റ്റർ ഓഫ് ഇലക്ട്രിസിറ്റി ദ ടൂൾ ആൻഡ് വർക്ക് പീസ് മെറ്റീരിയൽ ആ റിമേഴ്സ്ഡ് ഇൻ എ ഡൈ ഇലക്ട്രിക് മീഡിയം ആ ചിത്രത്തിൽ കണ്ട പോലെ രണ്ടും ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ആയിരിക്കണം പിന്നെ കൂടാണ്ട് ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഡിപ്പ് ചെയ്തുമാണ് ഉണ്ടാവേണ്ടത് എപ്പോഴും ഈ ടൂളും വർക്ക് പീസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും ഗ്യാപ്പ് ബെറ്റ്വീൻ ടൂളിൻ്റെയും വർക്ക് പീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇലക്ട്രിക് ഫീൽഡ് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് പീസ് എപ്പോഴും പോസിറ്റീവിലും ടൂൾ എപ്പോഴും നെഗറ്റീവ് ടെർമിനിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക അതാണ് ഏറ്റവും സ്ട്രെയിറ്റ് പ്ലാരിറ്റി എന്ന് പറയുന്നത് പിന്നെ ഈ ടൂളിൻ്റെ മുകളിൽ ഇപ്പോൾ ട്യൂളിലേക്ക് നമ്മൾ നെഗറ്റീവ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ടൂളിൻ്റെ എൻഡ് ടിപ്പിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവാൻ തുടങ്ങും ആ ഫ്രീ ഇലക്ട്രോൺസ് എപ്പോഴും ടൂളിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി കാണിച്ചുകൊണ്ടേയിരിക്കും ഈ വ വർക്കിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് അയോൺസും ഉണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ഇലക്ട്രിക്കലും സോറി നെഗറ്റീവും പോസിറ്റീവും അട്രാക്റ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ടൂളിൻ്റെ അകത്തുള്ള ഇലക്ട്രിക് നെഗറ്റീവ് ഇലക്ട്രോൺസ് അഥവാ ഫ്രീ ഇലക്ട്രോൺസ് നേരെ ജമ്പ് ചെയ്ത് താഴോട്ടേക്ക് വരും ആ ജമ്പിങ്ങിന് പറയുന്ന പേരാണ് അഥവാ അവിടുന്ന് കറക്റ്റായിട്ട് ജമ്പിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോൾഡ് എമിഷൻ ഈ കോൾഡ് എമിഷൻ നടന്നിട്ടുള്ള ഇലക്ട്രോൺസ് ഈ ഡൈ ഇലക്ട്രിക്കിലേക്കൂടെ പോകുന്ന സമയത്ത് ജോബിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു ആക്സലറേഷൻ നടക്കും കാരണം ഈ ആക്സിലറേഷനും വെലോസിറ്റിയും കിട്ടാൻ കാരണം എനർജിയും കിട്ടാൻ കാരണം അതിൻ്റെ അകത്തൊരു ഇടയിലുണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ കൊളീഷനാണ് ഇലക്ട്രിക് മീഡിയ മോളിക്യൂൾസുമായിട്ട് ഈ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യും ആ കൊളൈഡിന് കൊളൈഡേഷൻ കാരണം തന്നെ അവിടെ ഒരു അയോണൈസേഷൻ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വർക്ക് പീസിന് പോസിറ്റീവും ജോബിന് സോറി ടൂളിന് നെഗറ്റീവും കൊടുത്തു ടൂളിന് നെഗറ്റീവ് കൊടുക്കുമ്പോൾ ടൂളിൻ്റെ എൻഡ് ടിപ്പിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും അത് ജമ്പ് ചെയ്യും അത് ഡൈ കൂടിയാണ് നേരെ വർക്ക് പീസിലേക്ക് പോകുന്നത് പക്ഷേ ഈ ഡൈ ഇലക്ട്രിക്കലിൽ പോകുന്ന സമയത്ത് ഡൈ ഇലക്ട്രിക്കലിൻ്റെ മോളിക്കൂൾസുമായിട്ട് ഇത് തമ്മിലൊരു കൊളീഷ്യ സംഭവിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഒരു അയണൈസേഷൻ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ഈ ഇലക്ട്രോൺസിൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യും അഥവാ ആക്സലറേറ്റ് ചെയ്യും അതേസമയം തന്നെ താഴെയുള്ള പോസിറ്റീവ് അയോൺസ് മോളിലോട്ടേക്ക് വരാനുള്ള ടെൻഡൻസിയും കാണിക്കും ആ പോസിറ്റീവ് അയോൺസും ഇലക്ട്രി മോളിൽ വരുന്ന ഇലക്ട്രോൺസും തമ്മിൽ അവിടെ തന്നെ ഒരു കൊള്യൂഷൻസ് നടക്കും കൺട്രി സൈഡിൽ നടന്നുകൊണ്ടേയിരിക്കും ഈ കൊള്യൂഷൻസ് കാരണം അവിടെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺസ കോൺസെൻട്രേഷൻ വുഡ് ബി സോ ഹൈ ദാറ്റ് ദ മാറ്റർ എക്സിസ്റ്റ് ഇൻ ദാറ്റ് ചാനൽ കുഡ് ബി ക്യാരക്ടറൈസ് ആസ് പ്ലാസ്മ പ്ലാസ്മ സ്റ്റേജിലേക്കാണ് അവിടെ ഉണ്ടാകുന്ന മെറ്റീരിയലിൻ്റെ കൺവേഷൻ ഉണ്ടാവും നമുക്കറിയാം സോളിഡ് ലിക്വിഡ് പേപ്പർ ആൻഡ് നെക്സ്റ്റ് സ്റ്റേജാണ് പ്ലാസ്മ വെരി ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സ്റ്റേജാണ് പ്ലാസ്മ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് നമ്മളുടെ ഇലക്ട്രിക് റെസിസ്റ്റൻസ് പൂർണ്ണമായി ഇല്ലാണ്ടാകും അഥവാ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് പ്ലാസ്മ ചാനൽ വുഡ് ബി വെരി വെരി ലെസ് ദസ് ഓൾ ഓഫ് എ സഡൻ എ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ വിൽ ഫോൾ ഫ്രം ടൂൾ ടു ജോബ് ആൻഡ് ഐ ഏൺ ഫ്രം ജോബ് ടു ടൂൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഹൈ നമ്പറിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി ദിസ് ഈസ് കോളാസ് അല്ല അവലാഞ്ചെ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈ അവലാൻജെ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ടൂൾ ഇതാണ് വർക്ക് പീസ് ഇലക്ട്രോൺസ് ബ്ലാക്ക് കളർ സോറി വൈറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ടാകും ആ വൈറ്റ് കളറിലുള്ള ഇലക്ട്രോൺസ് താഴോട്ടേക്കും ബ്ലാക്ക് കളറിലുള്ള പോസിറ്റീവ് അയോൺസ് മുകളിലോട്ടേക്കും പോവും ഈ ഇലക്ട്രോൺസ് താഴെ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ വന്ന് വർക്ക് പീസിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടും അതേപോലെ അയോൺസ് മുകളിലോട്ടേക്ക് പോയി പോസിറ്റീവ് അയോൺസ് മുകളിൽ പോയി ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെയും വലിയൊരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെയുള്ള മെറ്റീരിയൽസ് മോൾട്ടൺ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും സച്ച് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി വിഷ്വലൈസ് ഡാഷ് സ്പാർക്ക് ആൻഡ് ദിസ് ഇലക്ട്രിക് എനർജി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആ തെർമൽ എനർജി ഓഫ് ദ സ്പാർക്ക് ഹൈ സ്പീഡ് ഇലക്ട്രോൺ ദെൻ ഇംപിഞ്ച് ഓൺ ദ വർക്ക് ജോബ് ആൻഡ് അയോൺ ടു ദ ടൂൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതായോണ്ട് പെട്ടെന്ന് വായിച്ചു പോകുന്നതേ ഉള്ളൂ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് അയോൺ ഇമ്പാക്റ്റ് വിത്ത് ദ സർഫസ് ഓഫ് ജോബ് ആൻഡ് ടൂൾ റെസ്പെക്റ്റീവ്ലി വുഡ് കൺവേർട്ട് ഇൻ ടു തെർമൽ ഓർ ഹീറ്റ് ഫ്ലക്സ് ഞാനിപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ ടൂളിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് വർക്ക് പീസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യും അഥവാ വളരെ സ്പീഡിൽ വരുന്ന ഇലക്ട്രോൺസാണ് അഥവാ കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ് അത് പെട്ടെന്ന് പോയി ഒരു സ്ഥലത്ത് പോയി ഇമ്പിഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു എനർജി കൺവെർഷൻ നടക്കുവാണ് അതൊരു തെർമൽ എനർജി കൺവെർഷൻ ആയിട്ടാണ് മാറുന്നത് ആ തെർമൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇലക്ട്രോണിക് സ്റ്റേജിലേക്ക് മാറ്റുന്നത് സച്ച് ഇൻറ്റെൻസ് ലോക്കലൈസ്ഡ് ഹീറ്റ് ഫ്ലക്സ് ലീസ് ടു എക്സ്ട്രീം ഇൻസ്റ്റൻറ്റേനിയസ് കൺഫൈൻഡ് റൈസ് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് വിൽ ബി അബവ് ടെൻ തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് അഥവാ അത്രയും ഹൈ ടെമ്പറേച്ചർ ആയിട്ടാണ് ഈ ഇലക്ട്രോൺ ഇമ്പീസ്മെൻറ്റ് വർക്ക് പീസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്

അതുകൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്കും കൂടി ഈ ഡി എമ്മിൽ ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ഇത്രയും നേരം നമ്മൾ കൊടുത്തോണ്ടിരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ഈസ് വർക്ക് പീസിന് നമ്മൾ പോസിറ്റീവും ടൂളിന് നെഗറ്റീവും കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പെട്ടെന്ന് വിഡ്രോ ചെയ്യുകയാണ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്മ ചാനൽ പിന്നെ എക്സിസ്റ്റ് ചെയ്യില്ല ഓട്ടോമാറ്റിക്കലി പ്ലാസ്മ ചാനലിൻ്റെ കൊളീഷ്യൻ കാരണം അവിടെ ഒരു ഭയങ്കര പ്രഷറും അല്ലെങ്കിൽ ഷോക്ക് വേയും ക്രിയേറ്റ് ചെയ്യും ഈ ഷോക്ക് കാരണം അവിടെ താഴെ ഉണ്ടായിരുന്ന മോൾട്ട സ്റ്റേജിൽ ബാക്കിയുള്ള മെറ്റീരിയൽ തെറിച്ച് പുറത്തേക്കും അഥവാ ദാറ്റ് വിൽ ബി ഇവാക്വേറ്റഡ് ഫ്രം ദ വർക്ക് പീസ് അതാണ് ഇത് ശരിയായ വർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിയം കാരണം സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ ഇൻ ഇഡിയം മെയിൻലി ഒക്കേഴ്സ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് സ്ട്രോക്ക് വേവ് ആസ് ദ പ്ലാസ്മ ചാനൽ കോളാബ്സ് ഓയിങ് ടു ഡിസ്കണ്ടിനുവേഷൻ ഓഫ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതാണ് ഇ ഡി എമ്മിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് വർക്കിലും നെഗറ്റീവ് ടൂളിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട് ഡൈഇലക്ട്രിക് മീഡിയം ഒരു പമ്പ് ഉപയോഗിച്ച് ഫിൽറ്റർ ബേസ് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു പ്ലാസ്മ സ്റ്റേജിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ഉണ്ടാവും അത് ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത് പിന്നെ ടൂളിൻ്റെ അഡ്വാൻസ്മെൻ്റിന് നമ്മൾ പൊതുവേ സർവോ കൺട്രോൾഡ് ഫീലിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ എങ്ങനെയാണ് സ്പാർക്ക് എന്നുള്ളത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ നാം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ടൊന്ന് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വി ഒ ഉണ്ടാവും പിന്നെ വർക്കിംഗ് വോൾട്ടേജ് വി ഡബ്ല്യൂ ഉണ്ടാവും നമുക്കത് ചിത്രത്തിൽ കാണാൻ പറ്റും ഈ കാണുന്ന ഹൈറ്റാണ് അഥവാ ഈ ഇതാണ് വി ഡബ്ല്യു എന്ന് പറയുന്നത് പിന്നെ വരുന്ന ടൈമാണ് വർക്ക് ടൈം എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലെ ടൈമാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന ടൈം ടൈ ടീ ഓൺ എന്നും വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത ടൈം ടീ ഓഫ് എന്നും കൊടുക്കും പിന്നെ മാക്സിമം കാരണം ഐ ഓ എന്നാണ് നമ്മൾ പൊതുവെ ഡിനോട്ട് ചെയ്യുന്നത് പിന്നെ ടൂളും വർക്ക് പീസും നമ്മളുടെ ഗ്യാപ്പിന് ഡെൽറ്റ എന്ന് കൊടുക്കാം അതേപോലെ സ്ട്രൈപ്പ്ലാരിറ്റി എന്ന് പറയുന്നത് ജോബിന് നെഗറ്റീവും വർക്ക് പീസ് പോസിറ്റീവും കൊടുക്കുന്നതാണ് അതേപോലെ നമുക്കൊരു ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫ്ലെക്ഷിങ് ത്രൂ സ്പാർക്ക് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ ഡി എം ഡിസ്കസ് ചെയ്യണം കാരണം ഇത്രയും സമയം നമ്മൾ ഇ ഡി എം ആണ് പറഞ്ഞത് അന്നേരം ഇ ഡി എമ്മിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഇലക്ട്രിക് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഏത് മെറ്റീരിയലിലും നമുക്ക് ഇ ഡി എം പ്രോസസ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ മെറ്റീരിയൽ റിമൂവൽ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് വർക്കാണ് അതിന് ഹാർഡ്നസ് ഹാർനസ് അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു ഇഡിയം പ്രോസസ്സിൽ ഫിസിക്കൽ ടൂളും ജിയോമെട്രി ഓഫ് ദി ടൂളും ഉണ്ടാവേണ്ടതുണ്ട് കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളെ വർക്ക് പീസിൽ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ത് ഷേപ്പിലാണ് വരേണ്ടത് എന്നുള്ളത് പിന്നെ ടൂൾ വിയർ വളരെ കൂടുതലായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തെർമൽ പ്രോപ്പർട്ടീസ് കൂടിയ ടൂൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ടൂൾ ലൈഫ് കൂടാൻ ഏറ്റവും നല്ലതായിട്ട് നല്ല നല്ലത് പിന്നെ ലോക്കൽ ടെമ്പറേച്ചർ റൈസ് ഈസ് റാദർ ഹൈ സ്റ്റിൽ ഡ്യൂ ടു വെരി സ്മോൾ പൾസ് ഓൺ ടൈം ദർ ഈസ് നോട്ട് ഇനഫ് ടൈം ഫോർ ദ ഹീറ്റ് ടു ഡിഫ്യൂസ് ആൻഡ് ദർസ് ഓൾമോസ്റ്റ് നോ ഇൻക്രീസ് ഇൻ ബൾക്ക് ടെമ്പറേച്ചർ ടേക്ക് പ്ലേസ് അപ്പോൾ നമ്മളുടെ ഓരോ പോയിന്റിലും പെട്ടെന്നുണ്ടാകുന്ന ഹൈ റൈസ് ആയതുകൊണ്ട് തന്നെ അത് ടോട്ടൽ ബോഡിയിലേക്ക് സ്പ്രെഡ് ആകാൻ ടൈം വളരെ കുറവാണ് അഥവാ അത്രയും ചാൻസ് കുറവാണ് അഥവാ ഒരു കണ്ടിന്യൂസ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നടന്നു കഴിഞ്ഞാലും വർക്ക് അത്രയും വലിയൊരു ചൂടിലേക്ക് നമ്മൾ ഈ ടെൻ തൗസൻഡ് ഉണ്ടെങ്കിൽ പോലും ഫീൽ ചെയ്യില്ല ഹൗ എവർ റാപ്പിഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ആൻഡ് ലോക്കൽ ഹൈ ടെമ്പറേച്ചർ ലീഡ്സ് ടു സർഫസ് ആർണിംഗ് വിച്ച് മേ ബി ഡിസയറബിൾ ഇൻ സം അപ്ലിക്കേഷൻ അഥവാ നമ്മളിപ്പം ടെമ്പറേച്ചർ കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്നത് കണ്ടിസ് പ്രോസസ്സായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു സർഫസ് ഹാർഡനിങ് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ചില കേസിൽ നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് ടാപ്പർ കട്ടും ഓവർ കട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം ഞാനൊരു എക്സാമ്പിൾ ആ ചിത്രം കാണിക്കുകയാണ് ടാപ്പർ കട്ടും ഓവർ കട്ടും കാണിക്കുന്നതാണ് നമ്മൾ ഈ ടൂളിൻ്റെ എല്ലാ സൈഡിലേക്കൂടി സ്പാർക്ക് മിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇവിടെ ഞാനൊരു സ്ക്വയർ കട്ടാണ് വേണ്ടിയിരുന്നത് പക്ഷേ അവിടെ ഒരു ടാപ്പറും ഒരു താഴോട്ടേക്കുമാണ് കട്ടിങ് പോകുന്നത് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ ടൂളിൻ്റെ എൻ്റ് പോയിൻറ്റിൽ നിന്ന് മാത്രമേ നമ്മുടെ ഫ്രീ ഇലക്ട്രോണിൻ്റെ ഫോമേഷൻ പുറത്തേക്ക് പോകുന്നുണ്ടാവുള്ളൂ അന്നേരം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിസൈഡ് ഷേപ്പ് കണ് ഉണ്ടാക്കിയെടുക്കാം അഥവാ ടേപ്പർ കട്ടും ഓവർ കട്ടും പരമാവധി കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത്രയാണ് ഇ ഡി എമ്മിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു